ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ് അങ്ങാടിപ്പുറം. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് പർപ്പിൾ മൊസൈക്കിനെ കുറിച്ചിട്ടാണ്. അതൊരു ഒന്നൊന്നര ഗപ്പിയാണ്. ഏത് തുടക്കക്കാർക്കും ചെറിയ കുട്ടികൾക്കടക്കം എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഗപ്പിയാണ് നമ്മളെ പർപ്പിൾ മൊസൈക്ക്. പിന്നെ വേറെ നല്ലൊരു അടിപൊളി പ്രത്യേകം കൂടിയുണ്ട്. അതിൽ മൂന്ന് കളർ ഇറങ്ങുന്നുണ്ട്. റെഡ് കളർ ഇറങ്ങുന്നുണ്ട്, പർപ്പിൾ ഇറങ്ങുന്നുണ്ട്, പിന്നെ ബ്ലൂ ഡയമണ്ട് കൂടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഒരു മഹാത്ഭുതമായ ഒരു ഗപ്പിയാണ്. മറ്റുള്ള ഗപ്പിനേക്കാളും ഒരുപാട് സവിശേഷതകളുള്ള ഒരു ഗപ്പിയാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നോക്കാം. പർപ്പിൾ മൊസൈക്ക് നമ്മളിതിനെ കുറിച്ച് പ്രത്യേകിച്ചൊരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഇതിൻ്റെ കളർ വേരിയേഷൻ വന്നുകൊണ്ട്, പിന്നെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്, കുഞ്ഞുങ്ങളും കുറേ കിട്ടും, പിന്നെ ഇൻബ്രീഡിങ്ങിൻ്റെ ആ പ്രോബ്ലം കൂടി ഇതിൽ വരുന്നില്ല. അതാണ് മെയിൻ ഗുണമെന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു സ്റ്റോക്ക് മേടിച്ചത് രണ്ട് പെയർ മാത്രം മേടിച്ചതാണ്. ഏകദേശം ഒരു 5-8 മാസം മുന്നേ മേടിച്ചു. 8 അതിന് മേലെ ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ഗപ്പികളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞത് പക്ക ക്വാളിറ്റിയിൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഇത് പഴയ പർപ്പിൾ മൊസൈക്ക് കേട്ടോ, ഇപ്പോഴത്തെ പ്രിൻ്റഡ് ഇയർ അല്ല, സാധാ പർപ്പിൾ മൊസൈക്കാണ്. ഇതിലിപ്പോൾ ഞാനിപ്പോൾ സ്റ്റേബിളാക്കി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ റെഡ് കളർ ഏകദേശം ഒരു 10% ഇറങ്ങുന്നുണ്ട്, 10% ബ്ലൂ ഡയമണ്ട് കൂടി ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റെഡ് കളറാണ്. ഇതിപ്പോൾ ഇന്ന് ഇറങ്ങിയ റെഡ് കളറാണ്. അല്ലേ, ഇതിപ്പോൾ ഇന്ന് ഒരു 10% ഇറങ്ങി വരുന്നുണ്ട്. നമ്മളെ പർപ്പിൾ മൊസൈക്കിൽ കൂടുതൽ ഒക്കെ പർപ്പിളാണ്, പർപ്പിൾ കളറായിട്ടുള്ളതാണ്. പിന്നെ ഇതിറങ്ങുന്നതാണ് ഇപ്പോൾ ഈ കണ്ടത് ബ്ലൂ ഡയമണ്ട്. ഇതിങ്ങനെ ലോങ്ങിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് വിചാരിക്കും ഇത് ബ്ലാക്കായി, ബ്ലാക്ക് കളറാണ്. പക്ഷേ ലൈറ്റ് കളിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ കളർ കാണുന്നത്, ബ്ലൂ കളറായിട്ട് കാണുന്നത്. ഇത് നല്ല ലുക്കാണ്, പക്ഷേ ഇത് കൂടുതൽ ഇറങ്ങുന്നില്ല. അതിൻ്റെ ഫീമെയിലും അതേ വാല് ഉള്ള ഇറങ്ങുന്നുണ്ട്, ഫീമെയിലും നല്ല കറുപ്പ് വാലായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് തമ്മിൽ ഞാൻ ബീഡ് ചെയ്യിച്ചിട്ട് ക്രോസിങ് ആക്കാൻ ടൈം കിട്ടിയിട്ടില്ല. അത് നമുക്ക് ബീഡ് ചെയ്യിച്ചാൽ ചിലപ്പോൾ അത് സ്റ്റേബിളായിട്ട് കിട്ടും. പക്ഷേ എന്നാലപ്പോൾ ഇതിന് മുമ്പ് ഇവരെ ആൾറെഡി ഇവരെ ഉള്ള ജീനിൽ ഈ പർപ്പിൾ മൊസൈക്കിൻ്റെ ജീനിൽ ഈ മൂന്ന് കളറുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് എത്ര സ്റ്റേബിളാക്കിയിട്ടും കറക്റ്റായിട്ട് കിട്ടാത്തത്. വാട്ടർ പ്രൂഫിങ് നിറച്ചിരിക്കുന്ന ടാങ്കിലാണ് ഞാൻ പേരൻസിനെയും മൊത്തം വളർത്തുന്നത്. ഇതിൽ നിന്നാണ് കൺട്രോളിങ് പവർ എന്ന് പറയാം. ഇവിടെ നിന്നാണ് കുഞ്ഞുങ്ങളെ മാറ്റിയിടുക, ഇവിടെ നിന്നാണ് ബീഡിങ് നടക്കുക. അപ്പോൾ ഈ ഒരു സെക്ഷനിലാണ് എല്ലാം നടക്കുന്നത്. ഇല്ല, ബീഡിങ്ങായിട്ട് വേറെ ചെയ്യുന്നൊന്നുമില്ല. ഇതിൽ തന്നെയാണ് ബീഡിങ് ഇറങ്ങിയ കുഞ്ഞുങ്ങളെ ഞാൻ വേറെ ടാങ്കിലേക്ക് ഇടുന്നത്. അപ്പോൾ മെയിൻ പർപ്പിൾ മൊസൈക്കിൻ്റെ മെയിൻ വിജയ രഹസ്യം എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം ഞാൻ 10-15-20 പീസ് വലിയ വലിയ ഫീമെയിൽസ് ഗപ്പിയുണ്ട്, ഒരു 15 മെയിൽസുകളുണ്ട്. അതൊക്കെ നല്ല പ്രായമാണ്. അതിന് ഇപ്പോഴും നമുക്ക് നല്ല ക്വാളിറ്റി ഇറങ്ങി വരുന്നുണ്ട്. പർപ്പിൾ മൊസൈക്കിൻ്റെ ഫീമെയിൽസാണത്, പേരൻസാണ്. ഇപ്പോൾ ഏകദേശം 5-6 കിട്ടിയിട്ടുള്ളൂ. ഇനി ഒരു 10-15 ഉണ്ട് പേരൻസിൻ്റെ. എനിക്ക് ഫീമെയിൽ മാത്രം ഒരു 15 ഉണ്ട് ഇതേ സൈസിലുള്ളത്. ഇപ്പോൾ എല്ലാം ഇപ്പോൾ കിട്ടിയിട്ടില്ല. അത് ബ്ലൂ ഡയമണ്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഫീമെയിലാണ് ഇപ്പോൾ ഈ കാണുന്നത്, കണ്ടോ. ബാക്കിയുള്ളതൊക്കെ പർപ്പിൾ മൊസൈക്ക്. പർപ്പിൾ മൊസൈക്കിൽ നിന്ന് ഒന്നും ഇറങ്ങി വരുന്നത് ഈ റെഡ്, കുറച്ച് റെഡ് ഷെയ്ഡും പർപ്പിൾ മൊസൈക്ക്. ഇതിനാണ് ആ റെഡ് കളർ ഇറങ്ങി വരുന്നത്. ഇത് ഫുള്ള് മെയിനായിട്ട് പർപ്പിൾ തന്നെ ആയിരിക്കും, കണ്ടോ. അതിൻ്റെ വാല് കണ്ടല്ലോ, ഫുള്ള് പർപ്പിൾ കളറായിട്ടുള്ളത്. ഇതൊന്ന് മാത്രമാണ് റെഡ് കളർ ഇറങ്ങി വരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ അതിനെ മാറ്റാൻ സാധിക്കില്ല, കാരണം അത് ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഒരു ഗപ്പിയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 10-60 കുഞ്ഞുങ്ങൾ ഒരു മാസം പ്രസവിക്കുന്ന ഗപ്പികളാണ്. അപ്പോൾ നമ്മൾ മെയിൻ സംഭവം ഇതാണ്. ഇത് കാണുന്നത് പേരൻസാണ്, അതിൻ്റെ മെയിലാണ്. അത്യാവശ്യം നല്ല പ്രായമുണ്ട് അതിന് മെയിലിന്. ചിറകൊക്കെ കണ്ട് നന്നായിട്ട് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. 8 മാസം അടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പം അതിന്. കണ്ടോ ബാച്ചിലത്. സാധാരണ ഇൻബ്രീഡിങ് ആയി കഴിഞ്ഞാൽ ഈ ക്വാളിറ്റി കാര്യങ്ങളൊന്നും കിട്ടില്ല. അതുകൊണ്ട് നല്ല ബോഡി കളർ നന്നായിട്ട് ഫില്ലായി കയറുന്നുണ്ട്. അവിടെ എല്ലാത്തിനും നല്ല കളർ ഫില്ലായി വരുന്നുണ്ട്. അപ്പോൾ ഇൻബ്രീഡിങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്നത് ക്വാളിറ്റി കുറഞ്ഞു വരും, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഈ പർപ്പിൾ മൊസൈക്കിന് എനിക്ക് കിട്ടുന്നില്ല. മറ്റുള്ള ഗപ്പികൾ ചില്ലി മൊസൈക്ക് ആയാലും പ്ലാറ്റിനം റെഡ് ആയാലും അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇൻബ്രീഡിങ് വന്നു കഴിഞ്ഞാൽ അവരെ ഇയർ കുറഞ്ഞു വരും, ബോഡിയിലെ കളർ ഫില്ലാവുന്ന വരും, കുറയും, ഗ്രോത്ത് കുറയും. പക്ഷേ നേരെ മറിച്ച് ഈ പർപ്പിൾ മൊസൈക്ക് ഉണ്ടല്ലേ, എല്ലാത്തിനും നമുക്ക് നന്നായിട്ട് കളറും നല്ല ഗ്രോത്തും കിട്ടുന്നുണ്ട്. എപ്പോഴും നല്ല ആക്റ്റീവാണ്, അധികം അസുഖങ്ങളും വരുന്നില്ല. നമുക്ക് മെയിനായിട്ട് അങ്ങനത്തെയാണ് വേണ്ടത്, പെട്ടെന്ന് അസുഖങ്ങൾ പിടിക്കാത്തതും കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നതും ഭംഗിയും കൂടുതലുള്ളത്. ഈ പർപ്പിൾ മൊസൈക്കിൻ്റെ മെയിൻ പ്രത്യേകത മോൾവിയാണ്. മോൾവിയിലാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. സൈഡ് വ്യൂ പറഞ്ഞാൽ ഒരൊട്ടും ഭംഗി ഉണ്ടായിരിക്കില്ല. നമുക്ക് സൈഡ് വ്യൂ കൂടി കാണിച്ചു തരാം. ഇത് പർപ്പിൾ മൊസൈക്കിൻ്റെ സൈഡ് വ്യൂ ആണ് കേട്ടോ. ഒരു ഭംഗിയില്ല, നോക്കുമ്പോൾ ഒരു ഭംഗിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയാണ് ഇതിനുള്ളത്. മോൾ വ്യൂ കാണുമ്പോൾ ഒരു ആപാര ലുക്കാണ്. കൂട്ടത്തോട് നമ്മളൊരു ടാങ്ക് പോയി ഗ്രീൻ മാർട്ടിലെ ടാങ്കിൽ കാണുമ്പോൾ ഭയങ്കര ലുക്കായിരിക്കും. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഇതുമാതിരി ഗ്ലാസ് ടാങ്കിലൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ വലിയ ലുക്കൊക്കെ പോയി. ഇപ്പോൾ ഇതുണ്ടോ, ഇതെൻ്റെ പർപ്പിൾ മൊസൈക്കിൻ്റെ 4-5 പേർന്ന് ഇറങ്ങി വന്ന കുഞ്ഞുങ്ങളാണ് കണ്ടോ. ഇത്രയും കുഞ്ഞുങ്ങളുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 2-3 പ്രായമായ കുഞ്ഞുങ്ങളൊക്കെ അതിലുണ്ട്. ഇതാണ് ബേബീസ്, കണ്ടോ.
അതില് ഒരു റെഡ് ഉണ്ട് കണ്ടാ ഈ പോണത് റെഡ് കളർ ഒന്നുണ്ട് കണ്ടാ ബാക്കിയുള്ളൊക്കെ ഒരുവിധം അതിൽ പർപ്പിൾ ആണ് ഇറങ്ങിയത് ഇപ്പോൾ ബ്ലൂ ഡയമണ്ട് അതിൽ ഇപ്പോൾ അങ്ങോട്ട് കാണാനില്ല ബ്ലൂ ഡയമണ്ടിനെ കാണാനില്ല അതാകുമ്പോൾ ബ്ലൂ ഡയമണ്ട് പോകണം ഒരു ചെറിയൊരു വാല് കറുപ്പ് കളറായിട്ടുള്ളത് ഫുള്ള് കറുപ്പ് കളറായിട്ടുള്ള അതിൽ ഈ മൊസൈക്ക് ടൈപ്പ് അതിലുണ്ടായിരിക്കില്ല അപ്പോൾ ഇതിപ്പോൾ മാറ്റാൻ നേരം കിട്ടിയിട്ടില്ല അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ പെട്ടെന്ന് നമുക്ക് ആണിനും പെണ്ണിനും തിരിച്ചറിയാം ശരിക്കും അത് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒരു മാസം ആകുമ്പോൾ തന്നെ നമുക്ക് ആണിനും പെണ്ണിനും തിരിച്ചറിയാനാവും അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു രീതി ഇങ്ങനെ പറയാം എൻ്റെ രീതി എന്ന് പറയുന്നത് ഈ പർപ്പിൾ മൊസൈക്ക് ഞാൻ ക്വാളിറ്റി നിലനിർത്തുന്ന രീതി ഇനിയാണ് പറയാൻ പോകുന്നത് ഇതിപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു മാസം ആകുമ്പോൾ തന്നെ ഇതിന്ന് തന്നെ ഞാൻ അതിന് പർപ്പിൾ വേർതിരിച്ചെടുക്കും പർപ്പിൾ കളർ വേർതിരിച്ചെടുക്കും റെഡ് കളറാണ് ആദ്യം റെഡ് കളറിൻ്റെ ചെറിയ കളർ കാണുമ്പോൾ തന്നെ റെഡ് കളർ എടുത്തിട്ട് വേറെ എടുത്ത് വേറെ പാത്രത്തിലേക്ക് ഇടും അത് ഞാൻ മിക്സഡ് ടാങ്കിലേക്കാണ് സാധാരണ ഇട്ട് കൊടുക്കാറുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാറില്ല അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് സ്റ്റേബിളാക്കി ഇങ്ങനെ കൺവേർട്ട് ഓരോ തലമുറയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ചിലപ്പോൾ രണ്ട് റെഡ് കളർ ഇറങ്ങും ചിലപ്പോൾ മൂന്ന് റെഡ് കളർ ഇറങ്ങും ആ മൂന്നിന് ഞാൻ എടുത്ത് മാറ്റും അങ്ങനെ ഇങ്ങനെ തലമുറ കൈമാറി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് ഇൻബ്രീഡിങ് ആയി വരുന്നതിനൊക്കെ ഇപ്പോൾ പർപ്പിൾ ആയിട്ടാണ് ഇപ്പോൾ കൂടുതൽ ഇറങ്ങി വരുന്നത് അപ്പോൾ മറ്റുള്ള കിപ്പുകൾക്ക് നമ്മൾ ഇതേമാതിരി ചെയ്ത് ഇൻബ്രീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി പരിപാടി ഒന്നും നടക്കില്ല പക്ഷേ എനിക്ക് ഈ പർപ്പിൾ മൊസൈക്ക് ഇപ്പോൾ ഇങ്ങനെ പല തലമുറയിൽ നിന്ന് ഇങ്ങനെ ഇൻബ്രീഡിങ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട് ഇൻബ്രീഡിങ് ചെയ്ത് പറഞ്ഞാൽ ആ ഫീമെയിലിൻ്റെ മക്കൾ തന്നെ ഈ ഫീമെയിൽ നിന്ന് ഇറങ്ങി വരുന്ന മക്കൾ തമ്മിൽ ഇൻബ്രീഡിങ് ആവുക അതിൻ്റെ ഇപ്പോൾ ഒരു ബാച്ചിൽ നിന്ന് ഒരു ഫീമെയിൽ നിന്ന് ഇറങ്ങി വന്ന ആണ് പെണ്ണൊക്കെ ഉണ്ടായിരിക്കും അവർ തമ്മിൽ തന്നെ ബ്രീഡാവുകയാണ് ശരിക്കും അങ്ങനെ ഒരിക്കലും ഗപ്പികൾ പാടില്ല ക്വാളിറ്റി കുറഞ്ഞ് വരും പക്ഷേ എനിക്ക് ഈ പർപ്പിൾ മൊസൈക്കൊന്ന് അങ്ങനെ എനിക്ക് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല നല്ല ക്വാളിറ്റിയിൽ ഇറങ്ങി വരുന്നുണ്ട് മറ്റുള്ള കേൾപ്പ് ഒന്നും ഇത് സാധിക്കില്ല അപ്പോൾ അങ്ങനെ ഇൻബ്രീഡിങ് ചെയ്യിച്ച് എന്ന് ഇറങ്ങി വന്ന് ചിലപ്പോൾ ഇപ്പോൾ അങ്ങനെ ആണും പെണ്ണും ഇൻബ്രീഡിങ് ചെയ്തിച്ച് അതിന് ചിലപ്പോൾ വീണ്ടും റെഡ് കളർ കുറച്ച് ഇറങ്ങും അപ്പോൾ അതിന് വീണ്ടും മാറ്റും പിന്നെ അതിന് ബ്രീഡിങ് ഇറങ്ങി വരുന്നതിനെ മാറ്റി ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സ്റ്റേബിളാക്കി കൊണ്ടുവരുന്നത് പല സബ്സ്ക്രൈബേഴ്സും തുടക്കക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഫീമെയിലിനും മെയിലും തിരിച്ചറിഞ്ഞ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു മാസം കഴിയുമ്പോഴാണത് സെപ്പറേറ്റ് ചെയ്തത് അപ്പോൾ ഡെമോ മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഒന്നിച്ച് പർപ്പിൾ മൊസൈക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതെന്നാണ് എങ്ങനെയാണ് നമുക്ക് ഫീമെയിലിന് മെയിലിന് ഇതിപ്പോൾ ഒരു മാസം പ്രായമായതാണ് വേഗം കാണിച്ചുതരാം ഇപ്പോൾ ഞാൻ അത് ഈ ഗ്ലാസ്സിൽ നിന്ന് ഇങ്ങനെ പിടിച്ചതുണ്ടോ ഇതാണ് മെയിൽ അത് അറിയാൻ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ബോഡിയിൽ കളറുണ്ട് വാലിമ നല്ല കളറുണ്ട് അങ്ങനെയാണ് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് ഇങ്ങനെ വേറെ ഗ്ലാസ്സിലേക്കും കൂടി എടുത്ത് കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ ഞാൻ മൂന്ന് മെയിലിനായിരുന്നു പിടിച്ചു കേട്ടോ മൂന്നും പർപ്പിൾ മൊസൈക്കാണ് അതിൻ്റെ വാലിമ പർപ്പിൾ കളറുണ്ട് ചെറിയ ഗ്രേ കളർ ഒരു ബ്ലൂ ബ്ലാക്ക് കളറും കൂടി ഉണ്ട് പിന്നെ അവരെ അടിവയറ്റിൽ നോക്കി തരാം അവരുടെ വാലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കൂർത്ത അഗ്രാണ് പിന്നെ അവിടെ ഒരു ഒരു ബ്ലാക്ക് ഡോട്ടും ഉണ്ടായിരിക്കില്ല ഇങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് മെയിലിനെ തിരിച്ചറിയുക ആദ്യം തന്നെ ഒരു മാസമൊക്കെ ആകുമ്പോൾ തന്നെ ആദ്യം ഫസ്റ്റ് തന്നെ കളറും ഗ്രോത്തും വാൽമ കളറൊക്കെ വരുന്നത് ഈ മെയിലിനോട് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം അത് ഞാൻ വീണ്ടും പറഞ്ഞ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് അവർക്കാണ് അറിയാത്തത് മറ്റൊക്കെ എല്ലാവർക്കും ആർക്കും അറിയാത്ത കാര്യമില്ല അത് അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ മൂന്നെണ്ണത്തിന് ഇതിനെ ഞാൻ പിടിച്ചിട്ടുണ്ട് ഏതാ ഈ ടാങ്കിലേക്ക് ഇട്ട് കൊടുത്തു ഇത് ഫുള്ള് മെയിൽ മാത്രമുള്ള ആ ടാങ്കിലേക്കാണ് നമ്മൾ ഇപ്പോൾ അതിൽ ഇട്ട് കൊടുത്തത് ഇപ്പോൾ ഇതിനെന്താ ഞാൻ ഗ്ലാസ് ഇതാണ് പിടിച്ചത് ഇതാണ് ബ്ലൂ ഡയമണ്ട് ഇതിനൊന്നുകൂടി ഗ്ലാസ്സിക്ക് വേറെ ഗ്ലാസ്സിക്ക് എടുത്ത് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ കാണിച്ചത് ബ്ലൂ ഡയമണ്ട് അതിൻ്റെ വാലുണ്ടല്ലേ ഒരു ഷെയ്ഡും ഇല്ല ഒരു മൊസൈക്ക് ടൈപ്പും ഇല്ല ഫുള്ള് ബ്ലാക്ക് ഷെയ്ഡാണ് ഇത് കുറച്ചുകൂടി വലുപ്പമായതാണ് കുറച്ചും കൂടി ബ്ലൂ കളറൊക്കെ വരിക അപ്പോൾ ഇത് ബ്ലൂ ഡയമണ്ട് അതിൻ്റെ കണ്ണും ഒരു വേറെ പ്രത്യേകമാണ് ഫുള്ള് ബ്ലാക്കിഷ് ആയിട്ട് മറ്റുള്ള കണ്ണിൻ്റെ മാതിരി കുറച്ചും കൂടി ബ്ലാക്ക് കൂടിയ മാതിരി തോന്നും അപ്പോൾ ഇതാണ് ബ്ലൂ ഡയമണ്ട് ആയിട്ട് ഞാൻ ഇറങ്ങി വരുന്നത് ഇതിപ്പോൾ അത്രയും കുഞ്ഞുങ്ങളൊന്നും പാകുന്നുണ്ടോ ഇത്രയും ഇറങ്ങി ഒന്നേ കിട്ടിയുള്ളൂ നമ്മൾ ഇതിനിപ്പോൾ മെയിലാണ് ഫീമെയിലാണ് ഇപ്പോഴും തിരിച്ചറിയാനായിട്ടില്ല ഏകദേശം ഇപ്പോൾ എനിക്കിത് കണ്ടിട്ട് മെയിലാണ് തോന്നുന്നത് കാരണം അതിൻ്റെ ബോഡിയിൽ ഇപ്പോൾ ചെറിയ കളർ വരുന്നുണ്ട് കേട്ടോ ബോഡിയിൽ ചെറിയൊരു ബ്ലാക്ക് കളർ വരുന്നുണ്ട് അപ്പോൾ ഇത് മെയിലാണ് അപ്പോൾ ഇതിൽ ഞാൻ നേരെ ആ മറ്റേ ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കും ഇതിപ്പോൾ ഞാൻ പിടിച്ചത് ഫീമെയിലാണ് അതിൻ്റെ അടിവയറ്റിൽ ഒരു ബ്ലാക്ക് ഡോട്ട് ഉണ്ട് പിന്നെ ബോഡിയിൽ യാതൊരു കളറും ഇല്ല വാലിമ കളറും കുറവായിരിക്കും ഇത് നമുക്ക് ഗ്ലാസ്സിക്ക് എടുക്കാം ഇനി കുറച്ചുകൂടി എടുത്തിട്ട് നമുക്ക് ഗ്ലാസ്സിക്ക് എടുക്കാം ഇത് കണ്ടോ ഇത് ഫുള്ള് ഫീമെയിൽ കണ്ടോ ഇപ്പോൾ നാലെണ്ണത്തിൻ്റെ ഫീമെയിൽ അതിന് കിട്ടി നമുക്ക് നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇതിൽ പെട്ടെന്ന് കാണാനല്ലോ ഭയങ്കര ക്യാമറ പെട്ടെന്ന് ഫോക്കസ് ആവുന്നില്ല അപ്പോൾ അവരെ അടിവയറ്റിൽ ഒക്കെ ഉണ്ടോ ഫുള്ള് ബ്ലാക്ക് ഡോട്ട് അതാണ് നമുക്ക് പെട്ടെന്ന് ഫീമെയിൽ തിരിച്ചറിയുക പിന്നെ ബോഡിയിലും കളർ ഉണ്ടായിരിക്കില്ല പിന്നെ വാലിമ വല്ലാതെ കളർ ഉണ്ടല്ലോ മറ്റേ ഫീമെയിലിൻ്റെ മെയിലിൻ്റെ മാതിരി അത്ര വലിയ കളർ ഉണ്ടായിരിക്കില്ല ഇപ്പോൾ നമ്മൾ നാല് ഫീമെയിലിൽ നിന്ന് പിടിച്ചു ഇനി നമുക്ക് ഇതിന്ന് ഒരുപാട് ഫീമെയിലിൽ നിന്ന് കിട്ടാണ്ട് അപ്പോൾ ഈ ഫീമെയിലിന് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇനിയാണ് ഞാൻ അവിടെ ചെയ്യുന്ന രീതി പറഞ്ഞുതരുന്നത് ഇതൊക്കെയാണ് ഞാൻ ഫീമെയിലിനെ മാത്രം പർപ്പിൾ മൊസൈക്കിൻ്റെ ഫീമെയിലിനെ മാത്രം ഇതിലിട്ട് കൊടുക്കുന്നത് ഇതിലിപ്പോൾ ഫുള്ള് ഫീമെയിലാണ് അപ്പോൾ ഇതിലിപ്പോൾ ഏകദേശം ഞാനിപ്പോൾ മറ്റേ വലിയ ടാങ്കിലേക്ക് മാറ്റാനായിട്ടുണ്ട് അതിപ്പോൾ മാറ്റിയിട്ടില്ല
അപ്പോൾ ഇതിൽ ഏകദേശം ഒരു മാസം കൂടി ഇതിൽ ഹോൾഡ് ചെയ്തേക്കും. ബ്രീഡ് ചെയ്യാതെ ഈ ഫീമെയിലിനെ ഇതിലിട്ട് വയ്ക്കും. ഇപ്പോൾ രണ്ടര മാസം വരെ, ശരിക്കും 3 മാസം കഴിഞ്ഞാൽ ശരിക്കും ബ്രീഡ് ചെയ്യിക്കാൻ പറ്റും. ഞാൻ 2.5 മാസം വരെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഞാൻ മറ്റേ വലിയ ടാങ്കിലേക്ക്, നമ്മൾ മദർ ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ ഒരു 2 മാസം ഇങ്ങനെ 2.5 മാസം ആകുമ്പോഴേക്ക് ഈ ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നല്ല ക്വാളിറ്റിയിലുള്ള പർപ്പിൾ മൊസൈക്കുകളുണ്ട്. നല്ല ക്വാളിറ്റിയിലുള്ള പർപ്പിൾ മൊസൈക്ക്, നല്ല ഫുള്ള് പോലും പർപ്പിൾ മൊസൈക്ക് മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 5-8 10 മെയിലോളം ഇതിലുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള. അപ്പോൾ അവരൊപ്പമാണ് ഞാൻ ആ ഫീമെയിൽ അതിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ പർപ്പിൾ മൊസൈക്കിൻ്റെ ആ ഒരു ക്വാളിറ്റി തന്നെ ഇപ്പോൾ ഇറങ്ങി വരുന്ന, ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫീമെയിലിന് ആ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് ഞാൻ പർപ്പിൾ മൊസൈക്ക് ഇങ്ങനെ സ്റ്റേബിളാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഒരു മെത്തേഡാണ് കേട്ടോ, പലർക്കും പല രീതിയിലുള്ള മെത്തേഡൊക്കെ ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഈ പർപ്പിൾ മൊസൈക്ക് ഇത്രയും ക്വാളിറ്റിയിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ രീതിയാണ്. മെയിലിനെ മാത്രം ഇപ്പോൾ ആ നേരത്തെ കണ്ട ടാങ്കിൽ, അപ്പോൾ അതിന് ഇതിൻ്റെ ഒപ്പം ഇപ്പോൾ ഇടാൻ വെച്ചിരിക്കുന്ന ആ മെയിലിനെ ഞാൻ മറ്റുള്ള ടാങ്കിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനിപ്പോൾ ഇട്ട് കൊടുക്കില്ല. ഇതിലിപ്പോൾ പഴയ ഏകദേശം 5-6 മാസം പ്രായമുള്ള പർപ്പിൾ മൊസൈക്കുകൾ അതിലുള്ളത്. എന്നിട്ട് ഒരു മാസത്തോടെയും കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ നിന്ന് വീണ്ടും കുഞ്ഞുങ്ങൾ ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച മാതിരി കുഞ്ഞുങ്ങളുണ്ടാവും. അതിൽ കുഞ്ഞുങ്ങളെ, ഈ കുഞ്ഞുങ്ങളെ നമ്മൾ നേരെ ഈ ടാങ്കിലേക്ക്, വീണ്ടും ഈ ഒരു ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതേമാതിരി ഒരു സൈക്കിൾ മാതിരി ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഈ പറയാം, ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങളെ നേരെ ഞാൻ ഇവിടെ നിന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിലൊരു ഒരു മാസം പ്രായമായി കഴിയുമ്പോൾ നേരത്തെ കാണിച്ച മാതിരി ആണിനും പെണ്ണിനും തിരിച്ചിട്ടിട്ട് ഫീമെയിലിനെ ഞാൻ ഇവിടെയുള്ള ഈ ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കും. ഫീമെയിലിനെ ഒരു മാസമായി കഴിഞ്ഞാൽ കേട്ടോ, പിന്നെ ഒരു 2-2.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം തിരിച്ച് വീണ്ടും പഴയ അവരെ പേരൻസിൻ്റെ ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കുക. 2.5 മാസം കഴിഞ്ഞാൽ ഫീമെയിലിനെ മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. മെയിലുകൾ ആൾറെഡി ഉള്ള മെയിലുകൾ, മുമ്പുള്ള മെയിലുകളൊക്കെ ഉള്ളത് 5-8 10 മെയിലുകളോ അതിലുള്ള നല്ല ക്വാളിറ്റിയുള്ള മെയിലുകൾ മാത്രം. അപ്പോൾ ഫുള്ള് പർപ്പിളാണ്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വീടായി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചിങ്ങനെ. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന, ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇതിൽ നിന്ന് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഫീമെയിലിനെ എടുത്ത് നമ്മൾ സെയിൽ ചെയ്യാറുണ്ട്. അതിൽ നിന്ന് വേണമെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ വീട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വേണം വേറുണ്ട്, സെപ്പറേറ്റ് ചെയ്യാത്തതുണ്ട്. ഇത് ഫുള്ള് വീടായി കഴിഞ്ഞാൽ ഫീമെയിലായിരിക്കും. സെപ്പറേറ്റ് ചെയ്ത ഇത് ഫുള്ള് ഇതിൽ കാണുന്ന ഫീമെയിൽ, ബ്രീഡ് ചെയ്യാത്ത ഫീമെയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് മറ്റുള്ള ചില്ലി മൊസൈക്കൊന്നും അങ്ങനെ ചെയ്യുന്നുണ്ട്. പർപ്പിൾ മൊസൈക്കിന് മാത്രമാണ് ഇങ്ങനെ ഈ മദർ ഈ പേരൻസിൻ്റെ കൂടെ ഫീമെയിലിനൊട്ട് ബ്രീഡ് ചെയ്യുന്നത്. നമ്മൾ ബാക്ക് ക്രോസ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു രീതിയാണ് ഞാൻ പർപ്പിൾ മൊസൈക്കിനെ ക്വാളിറ്റി ചെയ്തിട്ട് ഇൻബ്രീഡിങ് പ്രശ്നങ്ങളൊന്നും വരാതെ ഇത്രയും ക്വാളിറ്റി നമ്മൾ ചെയ്യുന്നത്. ഇൻബ്രീഡിങ്ങനെയുള്ളത് ഇപ്പോൾ ശരിക്കും ഇൻബ്രീഡിങ് തന്നെയാണ്, കാരണം ആ പേരൻസിനെ കൊണ്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുകയല്ലേ. ഇന്ന് കിട്ടിയ ബേബീസാണ് കേട്ടോ, ഇത്രയും ബേബീസ്. ഇനിയുണ്ട് കുറേ, അല്ലെങ്കിൽ ഇനിയുണ്ടാവും 100 ഇല്ലാ ബേബീസ് അതിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇത്രയും ബേബി പർപ്പിൾ മൊസൈക്കിനെ ഉണ്ടാക്കുന്നത്. ഇത് ഇനി നമ്മൾ നേരെ ഈ ഒരു ബേസിലേക്ക് ഇട്ട് കൊടുക്കും, ഇതിലേക്ക് അതിൽ ഇട്ട് കൊടുക്കും. ഈ പർപ്പിൾ മൊസൈക്കിന് ഞാൻ ഫുഡ് കൊടുക്കുന്നത് പ്രിൻസ്വീനാണ്. കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ 2 നേരം ഞാൻ പ്രിൻസ്വീൻ കൊടുക്കും. മൊയിനൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. മൊയിനൊക്കെ ഞാൻ വലിയ വലിയ ഗപ്പികൾക്കാണ് ഇപ്പോൾ മൊയിനെ കൊടുക്കുന്നത്. മൊയിനെ എല്ലാത്തിനും കൊടുക്കാനും ഉണ്ടാവാറില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മെയിനായിട്ട് പ്രിൻസ്വീനാണ് ഫുഡ് കൊടുക്കുന്നത്. ഇത് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കും. നൈസ് പൊടിയാണത്. 100 ഗ്രാമിനൊക്കെ 160 രൂപയ്ക്ക് അക്വാറിയം ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. വളരെ 300 മൈക്രോണിൻ്റെയാണത്. പേരൻസിനും ഇത് തന്നെയാണ് ഞാൻ പ്രിൻസ്വീൻ തന്നെയാണ് കൊടുക്കുന്നത്. യാതൊരു സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല ഗ്രോത്തും കിട്ടുന്നുണ്ട്. പേരൻസിനൊക്കെ ഒരു ദിവസം 1 നേരം കൊടുക്കും, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് 2 നേരം കൊടുക്കും. മിക്കവാറും 1 നേരം തന്നെയാണ് ഞാൻ പേരൻസിനെ ഞാൻ ഫുഡ് കൊടുക്കാറുള്ളത്. വളരെ ലേറ്റായിട്ട്, വളരെ കുറച്ച് മാത്രമേ ഞാൻ ഫുഡ് ഇട്ട് കൊടുക്കാറുള്ളൂ. അതേമാതിരി തന്നെ പ്ലാറ്റിനം റെഡ് ഉണ്ട്. ഇത് പ്ലാറ്റിനം റെഡിൻ്റെ എൻ്റെ കൂടെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന പ്ലാറ്റിനം റെഡ് ആണ്. അതിപ്പോൾ 2.5 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബോഡി ഗാർഡൊക്കെ ഏകദേശം മുകൾഭാഗം ഫില്ലായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് പ്ലാറ്റിനം റെഡ് സൈഡ് വ്യൂ നല്ല ലുക്കാണ് കേട്ടോ, അത് സമ്മതിച്ചേ മതിയാവും. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പ്ലാറ്റിനം റെഡാണ് ആശുപത്രിക്ക് ചോദിച്ച് വിളിക്കാം. പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് കുറവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ പർപ്പിൾ മൊസൈക്ക് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതായിട്ടാണ് നമ്മുടെ ചാനൽ പർപ്പിൾ മൊസൈക്ക് മാത്രം ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഗപ്പിനെ പറ്റി ബേസ് ആക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യുമോ. ഇനി ഇപ്പോൾ അടുത്തൊരു തവണ നമുക്ക് പ്ലാറ്റിനം റെഡോ ചില്ലി മൊസൈക്കോ അതിനെ പറ്റി വീഡിയോ ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമായി, നമ്മുടെ ചാനലിൽ വീഡിയോ ഇടുമ്പോൾ കമൻറ്റിൽ തെറി പറയുന്നുണ്ട്, എന്നെ പറ്റി കുറേ തെറി പറയുന്നുണ്ട്, മോശമായിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആർക്കും അറിഞ്ഞുകൊണ്ട് ഇതൊരു ദ്രോഹങ്ങളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് മാത്രമേ നമ്മൾ ഇതുവരെയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് എനിക്ക് വിഷമം തോന്നി ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കണ്ടപ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ തുടക്കക്കാർക്കും ഈ പർപ്പിൾ മൊസൈക്കിനെ അറിയാത്തവർക്കൊക്കെ ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ തുടക്കം ആദ്യമായിട്ട് നിങ്ങൾ ഗപ്പിയാൾ എടുത്ത് ചെയ്യുകയാണെങ്കിൽ പർപ്പിൾ മൊസൈക്കൊക്കെ എടുത്ത് ചെയ്യാം, ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.